Today we are going to discuss about the differentiation rules of vector functions. There are six rules. First rule is rule 1, constant function rule. For any constant vector c, d by dt of vector c equal to 0 vector. Namukk sadha oru function de differentiation rule നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ വെക്ടർ ഫംഗ്ഷന്റെയും ഡിഫറൻസിയേഷൻ റൂൾ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് വെക്ടർ എന്ന് പറയുന്നത് സീറോ വെക്ടർ ആയിരിക്കും. സീറോ വെക്ടർ സീറോ വെക്ടർ ആണ് അറിഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്യും. അപ്പോ നമ്മള് സി എന്ന് പറഞ്ഞ വെക്ടറിന് കമ്പോണൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് സി ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എഴുതി. എയും ബിയും സി ഒക്കെ റിയൽ നമ്പേഴ്സ്. വേർ എ ബി ആൻഡ് സി ആർ റിയൽ നമ്പേഴ്സ്. Then derivative of the constant vector c is d by dt of vector c equal to component wise derivative eduka. Appo d by dt of first component a I plus d by dt of b j plus d by dt of c കേട്ടോ. നമ്മുടെ എ ബി സി ഒക്കെ എന്താ റിയൽ നമ്പേഴ്സ്. ഒരു റിയൽ നമ്പറിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഒരു നമ്പറിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് സീറോ ആയി. അടുത്ത ഇത് നമ്പറാണ്, അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. സീറോ ജെ പ്ലസ് സീറോ കെ എന്ന് കിട്ടും. ഇതെന്താണ്? സീറോ വെക്ടർ അല്ലേ? വേണമെങ്കിൽ സീറോ വെക്ടർ എന്ന് നിങ്ങൾ കൊടുത്തോളൂ, അല്ലെങ്കിൽ സീറോ എന്ന് എഴുതിയിട്ട് സീറോ വെക്ടർന്ന് എഴുതിയാൽ മതി. ബ്രാക്കറ്റിൽ ഒരു സീറോ വെക്ടർന്ന് വേർഡിൽ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് വെക്ടർ എന്ന് പറയുന്നത് സീറോ കിട്ടി. അടുത്ത സെക്കൻഡ് റൂൾ നമുക്ക് നോക്കാം. സെക്കൻഡ് റൂൾ ഇതാണ്, സ്കെയിലാർ മൾട്ടിപ്പിൾ റൂൾ. ലെറ്റ് യു ബി എ ഡിഫറൻഷ്യബിൾ വെക്ടർ വാല്യൂ ഫംഗ്ഷൻ, സി ബി എനി റിയൽ നമ്പർ, ആൻഡ് എഫ് ഓഫ് ടി ബി എനി ഡിഫറൻഷ്യബിൾ സ്കെയിലാർ ഫംഗ്ഷൻ. ദെൻ ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു യു ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി, ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി ഈക്വൽ ടു ഡി എഫ് ബൈ ഡി ടി ഡോട്ട് യു ഓഫ് ടി പ്ലസ് എഫ് ഓഫ് ടി ഡോട്ട് ഡി യു ബൈ ഡി ടി. ഇപ്പൊ രണ്ട് റൂളുകളാണ് ഇവിടെ പറയുന്നത്. ഒരു വെക്ടർ ഫംഗ്ഷനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഡെറിവേറ്റീവും, അതുപോലെ ഒരു വെക്ടർ ഫംഗ്ഷനെ ഒരു സ്കെയിലാർ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവും കാണാനുള്ള രണ്ട് ഇക്വേഷൻസ്. അപ്പൊ ഇതിന്റെ പ്രൂഫ് ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം യു എന്ന് പറഞ്ഞ വെക്ടർ എന്താണെന്ന് കൺസിഡർ ചെയ്യാം. ലെറ്റ് വെക്ടർ യു ഈക്വൽ ടു യു വൺ ഓഫ് ടി ഐ പ്ലസ് യു ടു ഓഫ് ടി ജെ പ്ലസ് യു ത്രീ ഓഫ് ടി കെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ സി യു എന്ന് പറയുന്നത് എന്ത് വരും? ദെൻ സി യു ഈക്വൽ ടു എല്ലാ വാല്യൂസിനൊപ്പം സി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സി യു വൺ ഓഫ് ടി പ്ലസ് സി യു ടു ഓഫ് ടി ഐ അല്ലേ, ജെ പ്ലസ് സി യു ത്രീ ഓഫ് ടി കെ എന്ന് കിട്ടും. അപ്പൊ യു എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. യു എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കമ്പോണൻസും ഡിഫറൻഷ്യബിൾ ആയിരിക്കുമല്ലോ. ഡിഫറൻഷ്യബിലിറ്റിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇതിന്റെ കമ്പോണൻസ് യു വൺ ഓഫ് ടി യു ടു ഓഫ് ടി യു ത്രീ ഓഫ് ടിയും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് എഴുതാം. സിൻസ് വെക്ടർ യു ഈസ് ഡിഫറൻഷ്യബിൾ, യു ഈസ് ഡിഫറൻഷ്യബിൾ, ഷോർട്ടായിട്ട് ഞാൻ എഴുതാണേ,
u differentiable ayodu its components edakya u1 u2 and u3 are differentiable aanu akudada real valued function aanu alle appo differentiable real valued functions neda real valued functions padonda namak endha ida namak differential rule of real numbers vechittu real function de differential rule vechittu cu1 cu2 cu3 endayirikum differentiable aanu namak pare alle cu1 but then by differentiation rule for real functions cu1 cu2 and cu3 are differentiable endonda sada real function de case le namak constant multiple rule vechittu cu1 differentiable aanu cu2 differentiable aanu cu3 differentiable alle appa aa rule vechittu nammal parayane differentiation rule for real function adonu ezhudana ivide appa namak endu kittu ee components differentiable appo ee cu inde ee component gal differentiable aanengi cu differentiable aayirikkulo alle appa hence cu is differentiable namak paraya hence c into vector u is differentiable ഇതാ ഡെറിവേറ്റീവ് കാണാൻ പോവാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും then d by dt of c into u of t എന്ന് പറയുന്നത് എന്ത് വരും d by dt of c u1 of t I plus c u2 of t j plus c u3 of t k എന്ന് കിട്ടും നേരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ d by dt of c u1 of t I plus d by dt of c u2 of t j plus d by dt of c u3 of t k u3 of t k പിന്നെ നമ്മൾ ഇതിൽ നിന്ന് c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അത് നമുക്ക് പുറത്തോട്ട് എടുക്കാം റിയൽ ഫംഗ്ഷന്റെ കേസിൽ c എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ d by dt of u1 of t I plus അല്ലെങ്കിൽ d u2 by dt എന്ന് എഴുതിയാലും മതി u1 of t എന്ന് എഴുതിയാലും പ്രശ്നമില്ല j plus d u3 by dt k ഇതെന്താ ഡി ബൈ ഡി ടി ഓഫ് യു വൺ ഓഫ് ടി ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഡി യു ബൈ ഡി യു ടു ബൈ ഡി ടി ജെ പ്ലസ് ഡി യു ത്രീ ബൈ ഡി ടി കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ആണ് അല്ലേ അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ യു ഓഫ് ടി അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് റൂള് പ്രൂവ്ഡായി സെക്കൻഡ് റൂൾ ആണ് പ്രൂവ് ചെയ്യുന്നത് എല്ലാത്തിലും നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത് എല്ലാ ഫംഗ്ഷനെയും റിയൽ ഫംഗ്ഷൻ ഇൻടു ഐ ജെ കെ ആ ഫോമിലാണല്ലോ വരിക പിന്നെ നമ്മൾ സെക്കൻഡ് കേസ് എടുക്കണം സെക്കൻഡ് കേസിൽ നമുക്ക് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി എന്താന്ന് കണ്ടുപിടിക്കാം
f of t എന്ന് പറഞ്ഞാൽ സ്കെയിലർ ഫംഗ്ഷൻ ആണ് u വെക്റ്റർ ഫംഗ്ഷൻ ആണ് അപ്പോൾ എന്ത് വരും f u എന്ന് പറഞ്ഞാൽ u1 of t i plus u2 of t j plus u3 of t k ആണ് നമുക്കറിയാം അപ്പോൾ എന്ത് വരും f of t u1 of t i plus f of t u2 of t j plus f of t u3 of t k അതാണ് നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ യു എന്ന് പറയുന്നത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ അപ്പോൾ യു ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അതിൻ്റെ കമ്പോണൻസ് എന്തായിരിക്കും ഡിഫറൻഷ്യബിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ സിൻസ് യു ഈസ് ഡിഫറൻഷ്യബിൾ ഡിഫറൻഷ്യബിൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ its components its components edakya u1 u2 u3 are differentiable differentiable real valued functions aba then by differentiation rules for റിയൽ ഫംഗ്ഷൻസ് റിയൽ ഫംഗ്ഷൻ്റെ കേസിലുള്ള ഡിഫറൻസിയേഷൻ റൂൾ ഉണ്ട് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ് അല്ലേ രണ്ട് ഫംഗ്ഷൻ തമ്മിൽ അതിൻ്റെ പ്രൊഡക്റ്റ് റൂളാണ് ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് ടി ഇൻറ്റു യു വൺ ഓഫ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് എന്തായിരിക്കും പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക അല്ലേ അതുപോലെ ഇതും എഫ് ഓഫ് ടി ഇൻറ്റു യു രണ്ടും റിയൽ ഫംഗ്ഷൻസാണ് അപ്പോൾ ആ കേസാണ് നമ്മൾ ഇവിടെ ഇവിടെയും ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാം then by differentiation rule for real functions f of t into u1 of t avale f of t into u2 of t and f of t into u3 of t are differentiable differentiable ana differentiable real valued function അല്ലേ അപ്പോ ഹെൻസ് ഹെൻസ് നമുക്ക് എന്താ പറയാം അങ്ങനെയാകുമ്പോ ആ വെക്റ്റർ അതിന്റെ കമ്പോണൻസ് ഡിഫറൻഷ്യബിൾ ആണ് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടീന്റെ കമ്പോണൻസ് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ കണ്ടു ഇപ്പോ അതുകൊണ്ട് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടീം ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഹെൻസ് എഫ് ഓഫ് ടി ഇൻറ്റു വെക്റ്റർ യു ഓഫ് ടി ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് അതിന്റെ ഡിറവേറ്റീവ് ഇനി കണ്ടുപിടിക്കാം and d by dt of f of t into u of t നമുക്ക് ചെയ്യാം അപ്പൊ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി ചെയ്യാം f of t into u of t ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ d by dt of f of t into u of t എഴുതാം എന്തായാലും f of t u1 of t I plus f of t u2 of t j plus f of t u3 of t k ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇങ്ങോട്ട് എഴുതാം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം ഓരോ കമ്പോണന്റ് ആയിട്ട് d by dt of f of t into u1 of t I plus d by dt of f of t into u2 of t j plus d by dt of f of t into u3 of t k ഇനി ഇപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് രണ്ട് റിയൽ ഫംഗ്ഷൻസിന് പെർ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം അപ്പൊ എന്തുവരും ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു യു വൺ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലേ അപ്പൊ ഫസ്റ്റ് എഫിന്റെ ഡെറിവേറ്റീവ് ഡി എഫ് ബൈ ഡി ടി ഇൻറ്റു യു വൺ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഇൻറ്റു ഡി യു വൺ ബൈ ഡി ടി അപ്പൊ നമ്മളിവിടെ റിയൽ കേസിൽ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തു അതുപോലെ ഇവിടെ യൂസ് ചെയ്യാം
Pandurum df by dt into u2 plus f into du2 by dt j plus df by dt u3 plus f into du3 by dt k. നമുക്ക് ഈ ഫസ്റ്റ് ടേമുകളല്ലേ, ഓരോ ഫസ്റ്റ് ടേമിലും നമുക്ക് ഡി എഫ് ബൈ ഡി ടി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. ഫസ്റ്റ് ടേമുകളിലൊക്കെ നമുക്ക് ഡി എഫ് ബൈ ഡി ടി കോമൺ ആയിട്ട് എടുക്കാം, അതുപോലെ സെക്കൻഡ് ടേമിൽ നിന്നൊക്കെ എഫും കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ ഡി എഫ് ബൈ ഡി ടി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി എഫ് ബൈ ഡി ടി എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുത്തു ഈ ഓരോരോ ടേമിൽ. അപ്പൊ ബാക്കി ഇവിടെ ഉള്ളത് യു വൺ ഐ ഉണ്ട്, യു വൺ ഐ പ്ലസ് ഇവിടെ ഉള്ളത് യു ടു ജെ, യു ടു ജെ ഇവിടെ ഉള്ളത് യു ത്രീ കെ പ്ലസ് ഇവിടുന്ന് സെക്കൻഡ് ടേമുകളിൽ നിന്ന് എഫും പുറത്തെടുത്തു. അപ്പൊ എഫ് ഇൻറ്റു ഡി യു വൺ ബൈ ഡി ടി ഐ പ്ലസ് ഇവിടെ സെക്കൻഡ് ടേമിലുള്ളത് ഡി യു ടു ബൈ ഡി ടി j plus du3 by dt k. അപ്പൊ ഇതെന്ന് പറഞ്ഞത് എന്താ? യു അല്ലേ. നമുക്ക് അതിൽ നിന്ന് കിട്ടും ഡി എഫ് ബൈ ഡി ടി ഇൻഡു ഇത് വെക്ടർ യു ആണ് അല്ലെ, ഇൻഡു വെക്ടർ യു പ്ലസ് എഫ് ഇൻഡു ഇതെന്താ വെക്റ്റർ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഡി യു ബൈ ഡി ടി എന്ന് കിട്ടും. ഇതല്ലേ നമ്മുടെ റൂള്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി, ഡി എഫ് ബൈ ഡി ടി ഇൻഡു ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻഡു സെക്കൻഡ് വെക്റ്റർ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റൂളിനെ പ്രൂവ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് കാണാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി.